ഒരു കാലത്ത് മറ്റ് ജീവജാലങ്ങളെ വിറപ്പിച്ച് ഭൂമി അടക്കിവാണ വമ്പൻ ദിനോസറുകളെ കുറിച്ച് കൂടുതൽ തെളിവുകൾ ഇന്ത്യയിൽ നിന്നും ലഭിച്ചിരിക്കുകയാണ്. ഭൂമുഖത്ത് ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലിയതെന്ന് കരുതുന്ന ദിനോസറുകളുടെ ഭീമൻ കോളനി ഫോസിലുകളാണ് മധ്യേന്ത്യയിലെ നർമ്മദാ താഴ്വരയിൽ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ടെറ്റനോസോറസ് എന്ന അതികായൻ ദിനോസറുകളുടെ 92 പ്രജനന കേന്ദ്രങ്ങളും 256 മുട്ടകളും അടങ്ങുന്ന ഫോസിൽ ശേഖരമാണ് കണ്ടെത്തിയത്. ദിനോസർ ഫോസിലുകൾ കൊണ്ട് പ്രസിദ്ധമാണ് ഈ മേഖല. ക്രെറ്റേഷ്യസ് യുഗത്തിന്റെ അവസാനഘട്ടത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ജീവിച്ചിരുന്ന ടെറ്റനോസോറസ് ദിനോസറുകളുടെ ആവാസ രീതിയുടെ കൂടുതൽ വിവരങ്ങളാണ് ഈ പഠനത്തിലൂടെ ചുരുളഴിയുന്നത്. 14.5 കോടി മുതൽ 6.6 കോടി വർഷം വരെ പിന്നിലുള്ള കാലഘട്ടമാണ് ക്രെറ്റേഷ്യസ് യുഗം. ടെറ്റനോസോറസ് ദിനോസറുകളിലെ 6 വ്യത്യസ്ത സ്പീഷീസുകളുടെ മുട്ടകളാണ് ഇക്കൂട്ടത്തിലുള്ളത്. ദിനോസർ വർഗ്ഗങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ അസ്ഥികൂട പഠനങ്ങളെക്കാൾ ഇത് ഉപകരിക്കുമെന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ. ആധുനിക കാലത്തെ മുതലകൾക്ക് സമാനമായി പരന്ന കുഴികൾ ഉണ്ടാക്കി മുട്ടകൾ ഇടുന്നതാണ് ഇവയുടെ പ്രജനന രീതി. മുട്ടയ്ക്കുള്ളിൽ മുട്ട എന്ന രീതിയിൽ കണ്ടെടുത്ത ഫോസിലുകൾ പക്ഷികൾക്ക് സമാനമായ പ്രത്യുൽപാദന വ്യവസ്ഥ ഇവയ്ക്കുണ്ടായിരുന്നുവെന്നതിന് തെളിവാണ്. അമ്മ ദിനോസറുകൾക്ക് കൂട്ടിരിക്കാനുള്ള സ്ഥലം പ്രജനന കേന്ദ്രത്തിൽ ഇല്ലാത്തത് മുട്ടയിട്ടതിനു ശേഷം കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് ഇവ ഇര തേടാൻ പോകുന്ന രീതി പിന്തുടർന്നു എന്നതിലേക്കും ഗവേഷകരെ എത്തിക്കുന്നു. ലഭിച്ച ഫോസിലുകളുടെ ശാസ്ത്രീയ പഠനം ഡൽഹി സർവകലാശാലയിൽ നടക്കുകയാണ്.